നോട്ട് പിൻവലിക്കൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് ജോലികളെ ബാധിക്കുകയാണ്. ടെൻഡറായ പ്രവൃത്തികളുടെ കരാർ ഉറപ്പിക്കാൻ കരാറുകാർക്ക് പണം കെട്ടിവയ്ക്കാനാകാത്തതാണ് പ്രശ്നം. ഇക്കാര്യത്തിൽ നടപ്പ് രീതിയിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് കരാറുകാർ സർക്കാരിനെ സമീപിച്ചു. ടെൻഡർ തുകയുടെ 5% ജോലി തുടങ്ങും മുമ്പ് കരാറുകാർ കെട്ടിവയ്ക്കണം. ഇതിന്റെ പകുതി ട്രഷറി ഡെപ്പോസിറ്റായാണ് കെട്ടിവയ്ക്കേണ്ടത്. എന്നാൽ ബാങ്കിംഗ് നിയന്ത്രണങ്ങളാൽ ഇത് സാധിക്കുന്നില്ല. ബാങ്കിലെ നിക്ഷേപം ട്രഷറി ഡെപ്പോസിറ്റായി മാറ്റാനാവാത്തതിനാലാണിത്. ഇക്കാര്യത്തിൽ ഇളവ് വേണമെന്നാവശ്യമാണ് കരാറുകാർ സർക്കാരിനോട് ഉന്നയിക്കുന്നത്. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നേതാവ് വർഗീസ് കണ്ണമ്പള്ളി പൊതുമരാമത്ത് മന്ത്രിക്കും സെക്രട്ടറിക്കും കത്തു നൽകി. പകുതി തുക ബാങ്ക് ഗ്യാരണ്ടിയായോ കിസാൻ വികാസ് പത്രയായോ നൽകുന്നതിന് തടസ്സമില്ല. ബാങ്കിംഗ് നിയന്ത്രണം വന്നതോടെ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനും സാമ്പത്തിക ഞെരുക്കം തടസ്സമായി. ആഴ്ചയിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ എന്ന നിയന്ത്രണം വന്നതോടെ കരാറുകാരിൽ പലരും തൊഴിലാളികളോട് കടം പറയുകയാണ്. നിയന്ത്രണം തുടർന്നാൽ പൊതുമരാമത്ത് കരാർ ജോലികൾ മന്ദഗതിയിലാകും. ജനുവരി വരെയുള്ള കുടിശ്ശികയാണ് കരാറുകാർക്ക് സർക്കാർ കൊടുത്തു തീർത്തത്. ബില്ലുകൾ മാറുന്നതിലെ കാലതാമസവും സർക്കാർ കരാറുകാരെ പ്രതിസന്ധിയിലാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.